ചോട്ടോ ചോട്ടോ താങ്ക് യു. ദേ നല്ല ചൂടുണ്ട്, നല്ല ചൂടിൽ വന്നേക്കണേ. സദ്യ കഴിക്കാൻ തോന്നുന്നുണ്ട്. സദ്യ പിന്നെയോ? ഇപ്പൊ അങ്ങനെ സാധാരണ ഈ മസാല ദോശ ഇറച്ചി ഒക്കെ കഴിക്കാൻ തോന്നുന്നത് മറ്റേ ഇങ്ങനെ ഗർഭിണികൾക്കല്ലേ? ഗർഭിണിയാണോ സംശയമാണോ? ഓ നീ കോയമ്പത്തൂരായിരുന്നു അല്ലേ? എണീറ്റപ്പാടെ വേറെ ഡ്രസ് മാറി നിങ്ങളുടെ കാറിൽ കയറി ഇരുന്നതാണേ. ഇന്നലെ തൊട്ട് തുടങ്ങിയതാ ഭയങ്കരമായിട്ട് മറ്റേ മസാല ദോശ നെയ് റോസ്റ്റ് ഒക്കെ തിന്നാനായിട്ട് ആഗ്രഹം. ശരിക്കും ഇന്നലെ തൊട്ട് തുടങ്ങി പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെയാണ്. ഭയങ്കര ആഗ്രഹം, എന്താണോ ഭയങ്കര കൊതിയാവുക സാധനങ്ങള് അങ്ങനെ അത് കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാവുക. ആ തര അതന്നെ ഭയങ്കര കൊതിയാവുക. അപ്പൊ അത് കാരണം ഇന്ന് രാവിലെ പറഞ്ഞപ്പോ പുനച്ചനെ കൊണ്ടുപോണതാണ്. ഇപ്പൊ അങ്ങനെ സാധാരണ ഈ മസാല ദോശ യൂണിവേഴ്സിറ്റി ഒക്കെ കഴിക്കാൻ തോന്നണത് മറ്റേ ഇങ്ങനെ ഗർഭിണികൾക്കല്ലേ? ഗർഭിണിയാണോ എന്നൊരു സംശയമാണോ? ഇങ്ങനെയാണോ എങ്ങനെയല്ലേ? എങ്ങനെയാവാനോ? രണ്ടര മാസമല്ലായിട്ടുള്ളു, രണ്ടര മാസായോ? രണ്ടു മാസാവും, രണ്ടു മാസായി. നവംബർ ഡിസംബർ ഇതിപ്പതേ രണ്ടു മാസായി. ജനുവരി രണ്ടു മാസായി. ഇനിയിപ്പൊ അങ്ങനെ ഇനി പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം ആണായിരിക്കും. ഇല്ലല്ലേ? അപ്പൊ അത് കാരണം ഇന്ന് നമ്മള് എനിക്കത് എനിക്ക് എങ്ങനെ അറിയാനാ രാവിലെ തന്നെ എനിക്ക് മറ്റേ മസാല ദോശ അതൊന്നും വേറൊന്നല്ല. ഇന്നലെ ഭയങ്കര ലേറ്റ് ആയിട്ടാ ഞാൻ കിടന്നത്. എനിക്ക് മറ്റേ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ എഴുതാനുണ്ടായിരുന്നു. ആ അപ്പൊ ഭയങ്കര ലേറ്റ് ആയിട്ടാ ഞാൻ കിടന്നുറങ്ങി. പിന്നെ ആ അപ്പൊ അത് കാരണം ഞാൻ ലേറ്റ് ആയിട്ട് ഇണ്ട് കേട്ടോ. അറിഞ്ഞോണ്ടൊന്നല്ല, ലേറ്റ് ആയിട്ട് കിടന്ന കാരണം ലേറ്റ് ആയിട്ട് ഇണ്ടത്. എത്ര മണി? രണ്ടു മണിക്ക് ഏഴ് കിടന്നപ്പോ പുലർച്ചെ. ആള് പന്ത്രണ്ട് മണി ഇപ്പൊ കിടന്നു. ഞാൻ ഉറങ്ങണതൊക്കെ ആര് നോക്കാനാ അവിടെ? ആള് നോക്കാനില്ല. ഞാൻ നോക്കുമ്പോ എല്ലാവരും പോത്ത് പോലെ കിടന്നുറങ്ങാൻ. ഞാൻ മാത്രം അവിടെ ഇരുന്ന് പാതിരകോയുടെ പോലെ എഴുതാ. ആ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ എഴുതി തരില്ല, ഒരു ഹെൽപ്പും ചെയ്തു തരില്ല മനുഷ്യൻ. ഒരു കാര്യം എനിക്ക് എഴുതി തരില്ലേ, എന്ത് ചെയ്യാനല്ലേ? സ്വന്തം പഠിക്കാനുള്ള ആ തന്നെ. എന്നിട്ട് ഞാൻ തന്നെ ഇന്ന് എഴുതണം. അപ്പോഴേ അപ്പൊ നമുക്കിനെ ഞാൻ അധികം തള്ളിയിരിക്കണില്ല. ഇല്ല വേണ്ട. അതെ, അപ്പൊ നമ്മള് നേരെ മസാല ദോശ കഴിക്കാൻ പോണേ. എങ്ങോട്ടാ പോണേ? ആ ശരവണ ഭവൻ ഉണ്ട് ഇവിടെ, അത് തുറന്നുണ്ടാവും. ആ അങ്ങോട്ട് പോവാണ്ടാ. എനിക്ക് നെയ് റോസ്റ്റ് മതി. പൊന്നോസ് മസാല ദോശ കഴിക്കാന്ന് പറഞ്ഞു. ഇനി പൊന്നോസിനാണോ ഗർഭം? മസാല വെച്ച് കഴിക്കാൻ തോന്നുന്നു അവർക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ തൈര് റോസ്റ്റ് കഴിക്കാൻ തോന്നുന്നു. ആ അത് പുളിയുള്ള സാധനം കഴിക്കാൻ തോന്നുന്നാണ് പറയണ കേക്കണേ. ആ അങ്ങനത്തെ സാധനം. ആ ചെറിയൊരു പുളി ഉണ്ട്. എന്തൊരു പുളിയാ? അപ്പൊ നമ്മള് നേരെ ഇനി അങ്ങടെ പോവാണ് കേട്ടാ. പൊന്നോസ് ഓരോന്നും പറഞ്ഞിട്ടല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കണേ. ആ അപ്പൊ നമ്മള് നേരെ ഇനി കഴിക്കാൻ പോവാണ് കേട്ടാ. നമ്മടെ നെയ് റോസ്റ്റ് കഴിക്കാൻ പോവാണേ. ആ ശരി. ആ പിന്നെ വേറെ കാര്യങ്ങൾ ഞാൻ പറയാൻ നിക്കണല്ലേ. നേരെ ഇനി അവിടെ എത്തിട്ട് പറയാല്ലേ. അപ്പൊ നമ്മള് നേരെ നമ്മുടെ ഡിവൈൻറെ അവിടെ എത്തിട്ടാ. ഡിവൈൻറെ അവിടെ സർവീസ് റോഡ്. ഇത് കണ്ട ഈ സംഭവേ മറ്റേ ഇത് ഉണ്ടാക്കണ സ്ഥല, ബ്രാൻഡി ഉണ്ടാക്കണ സ്ഥലല്ലേ? ആ ബ്രാൻഡി ഉണ്ടാക്കണ സ്ഥലമാണ് ആ നേരത്തെ കണ്ടത്. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. ആ 2018 ഫ്ലഡ് ഇവിടെ നിറച്ചും വെള്ളം കേറിയിരുന്നു.
ആൾക്കാരുകളൊക്കെ എന്ത് ചെയ്തു, ആൾക്കാരുകളൊക്കെ മാത്രമേ ചാടി പോയി പെട്രോൾ അടിച്ചിടതേ നമ്മള് പോവാണ്ടാ. എനിക്കിപ്പൊ വീണ്ടും ബർഗർ തിന്നാൻ തോന്നുന്നുണ്ട്. ബർഗർ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും വേവിട്ടെന്നാ തോന്നണട്ടാ. ഏത് വള്ളി? തിരിച്ചുവരണ വഴി കേറാലോ. തിരിച്ചുവരണ വഴി കേറാറില്ല. എന്നാ അവക്ക് കൊളയണ കർത്താവ്. ഈ പള്ളിയിൽ ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. ഇതാണ് പള്ളി, ഇത് നമ്മുടെ ലത്തീൻ പള്ളിയാ. ഇതേ കൊരട്ടിയിലുള്ള ലത്തീൻ പള്ളിയാണ്. ഞാനേ ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ മറ്റേ ഒന്നൊരു സ്ഥലത്തിൻ്റെ പേര് കിൻഫ്രയില്ലേ, കിൻഫ്ര ഇവിടെ അവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത് കേട്ടോ. അപ്പൊ ഈ വഴി ഞങ്ങൾ ഇന്നും വരാറുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയിട്ടുള്ളത് ഇപ്പോഴാണ് കയറിയത്. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നോണ്ട് ഇപ്പോഴാണ് കയറിയത്. ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ കയറണ പള്ളിയാട്ടാ. നമുക്ക് അങ്ങനെയുണ്ട്, ആദ്യമായിട്ട് കയറണ പള്ളിയിൽ മൂന്ന് കാര്യം പ്രാർത്ഥിച്ചു. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല. ഇപ്പോഴാണ് വരാൻ പറ്റിയ ശരവണ ഭവൻ. നമ്മളിനി നമ്മളിനി യൂട്ടേൺ അടിച്ചിട്ട് അങ്ങോട്ട് പോണ കേട്ടോ. എന്നാലേ കിട്ടുള്ളൂ. യൂട്ടേൺ അടിച്ചിട്ട് പോണേ. കൊരട്ടിയിലാട്ടെ, ശരിക്കും കൊരട്ടിയാണ്. മറ്റേ സംഭവമാണല്ലോ ഇവിടെ. മറ്റേത് ട്രാഫിക്ക്, ട്രാഫിക് അല്ല സിഗ്നൽ. ഇതാണ് നമ്മുടെ ശരവണ ഭവൻ. നമ്മൾ അന്ന് വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞങ്ങള് വന്നിരുന്ന വഴിക്ക് വന്ന് ഓർഡർ എടുത്തു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ മസാല എന്താ ഭയങ്കരായിട്ട് തിന്നാൻ തോന്നുന്നത്?
വീഡിയോയില് പറയാൻ വേണ്ടി പറയണമല്ല. എന്തോ ഭയങ്കര കുട്ടിയാവാ. ചായ വേണ്ടേ? പാർട്ടി മതി. എന്നിട്ട് ഇങ്ങനെ കഴിക്കണടി. സാധനങ്ങളും പറഞ്ഞിട്ട് കഴിക്കി. ആദ്യം ഉള്ളി ചമ്മന്തിയുടെ കൂടെ ഞാൻ കഴിച്ചേ. ഞാൻ തുടങ്ങിട്ടില്ലോ. രണ്ട് നേര് റോസ്റ്റ് കഴിച്ചിട്ട് സദ്യ കഴിക്കാന്നല്ലേ മോളെ. ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഞാൻ ഒരു നേര് റോസ്റ്റിന്റെ പകുതിയല്ല കഴിക്കാറുള്ളൂ. ഒരെണ്ണം കഴിക്കാറുണ്ടോ? ശരി, ഒരെണ്ണം കഴിക്കാറുണ്ട്.
പിന്നെ ഞാൻ വീണ്ടും വേണമെന്ന് പറയാറുണ്ടാവും. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഈ ജീവിതത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഇതൊന്നും ആദ്യമായിട്ടല്ല ഞാൻ പറയുന്നത്. അതുപോലെ ഈ കഴിച്ച അപ്പ തന്നെ വേറെ എന്തെങ്കിലും പൊന്നസ് വേണോ എന്ന് ചോദിക്കുമ്പോ ഞാൻ വേണ്ടെന്നല്ലേ പറയാറ്. ഇതിപ്പോ എനിക്ക് അത്രയും പുതിയതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. പഴസില് വാങ്ങ സദ്യ രാവിലെ കൊണ്ട് തൊയിരിക്കണില്ല. ചന്ദനം വേണം നിനക്ക്? കുളിച്ചാ? കുളിക്കാണ് ഞാൻ പറഞ്ഞേ. പൂജ വെച്ചിട്ടുണ്ടോ? കോഴ്സ് ഓ, നീ കോയമ്പത്തൂരായിരുന്നല്ലേ? കാറിനുള്ളിൽ കേറിട്ട് വെയിലില്ലാത്തവർക്ക് ഇരുന്ന് തമിഴില് പറയും. നമ്മള് ശരവണ ഭവനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി. ഇനി നീ ആ ഇത് മാസ്ക് മാറ്റി, മാസ്ക് മാറ്റി കൈ പിടിച്ചോ. ഇനി നീ കഴിച്ച ഫുഡിന്റെ റിവ്യൂ തമിഴില് പറയും. തമിഴ് വേണം. இன்னைக்கு நான் சாப்பிட்டது கீ ரோஸ்ட், அப்புறம் என்னது மசாலா தோசை, அதுதான் சாப்பிட்டோம். கீ ரோஸ்ட் வந்து நல்லா இருந்துச்சு, சாஃப்டாக இருந்துச்சு கீ ரோஸ்ட். ஸோ அதனால தான் நான் ரெண்டு கீ ரோஸ்ட் சாப்பிட்டேன். கீ ரோஸ்ட்டுக்கு தமிழில் என்ன சொல்லணும்னு எனக்கு தெரியாது. இங்கிலீஷ் நெய் ரோஸ்ட் அதுதான் சொல்கிறேன். அப்புறம் என்ன, வேற எதுவும் இல்லை. அதுல கொஞ்சம் சால்ட் உப்பு ஜாஸ்தியா இருந்துச்சு. அப்புறம் போதும் இல்ல, போதும் மதியில. ஃபர்ஸ்ட் டைம் ஆட்டா எந்த ஜீவத்துல ஆத்தேட்டா ஞாபகம் எடுத்து பாரேன். ഇങ്ങനെ രണ്ട് ഗീ റോസ്റ്റ് ആദ്യായിട്ടാ പറയണേ. കണ്ടാ ഇത് കാണിച്ചേടെ കൂടെ. അപ്പിനെന്താ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കലാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് പണുങ്ക, ഷെയർ പണുങ്ക, സബ്സ്ക്രൈബ് പണുങ്ക. സബ്സ്ക്രൈബ് പണ്ണുമ്പോത് அந்த பெல் ஐக்கன் கிளிக் பண்ணுங்க. அப்புறம் ஆல் ஆப்ஷன் கிளிக் பண்ணுங்க. அப்போதான் நான் வீடியோ அப்லோட் பண்ணும்போது உங்களுக்கு நோட்டிஃபிகேஷன் வரும்.